മതവിദ്യാഭ്യാസം എന്നത് ഒരു ട്രെൻഡായി മാറി. ഗതകാലങ്ങളിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആളുകൾ, പണ്ഡിത കുടുംബങ്ങൾ, ഇവരിൽ നിന്നൊക്കെയായിരുന്നു പൊതുവിൽ മതപരമായ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയുള്ള അറിവ് തേടിയുള്ള പ്രയാണങ്ങൾ നടന്നിരുന്നത്. എന്നാൽ അത് മാറി. ബഹുമാന്യനായ ഉസ്താദ് അവർകൾ ഇവിടെ സൂചിപ്പിച്ചു, ഈ കഴിഞ്ഞ വർഷം 1000-ൽ താഴെ വരുന്ന സീറ്റുകളിലേക്ക് 3000-ത്തോളം വരുന്ന വിദ്യാർത്ഥികൾ, അതും ഏതു വിദ്യാർത്ഥികൾ, 11.5 വയസ്സിൽ കവിയാത്ത മദ്രസ 5-ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾ 3000-ത്തോളം വരുന്നവരിൽ എല്ലാ വിഭാഗത്തിലുള്ളവരുമുണ്ട്. നമ്മൾ അറിയേണ്ട കാര്യം, 32 സ്ഥാപനങ്ങളാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അനുസരിച്ച് മുന്നോട്ടു പോകുന്നത്. ഇതിൽ 8 സ്ഥാപനങ്ങൾ മലയാളം സംസാരിക്കുവാനറിയാത്ത, ഉറുദു ഭാഷ മാത്രം സംസാരിക്കുന്ന ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലാണ്, അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നടത്തപ്പെടുന്നത്. 1 ദാറുൽ ഹുദായുടെ ക്യാമ്പസിലുള്ള സ്ഥാപനമടക്കം. ഇതിൽ 4 ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നേരിട്ടാണ് നടത്തുന്നത്. ഇവിടെ പറയപ്പെട്ടതുപോലെ ആസാമിൽ, ബംഗാളിൽ, അതുപോലെ കർണാടകയിലെ ഷിർസിയിൽ, ആന്ധ്രാപ്രദേശിലെ പുങ്കനൂരിൽ ഒക്കെ. ഒരു കാര്യം അതിശയോക്തിയായിട്ട് പറയുകയല്ല, ഞാൻ ബഹുമാന്യനായ, ഞങ്ങളൊക്കെ പിതൃതുല്യരായി കാണുന്ന ബഹുമാന്യനായ ഷാഫി ഹാജിയോടും കൂടെ വന്നവരോടും ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഞാനൊക്കെ ദാറുൽ ഹുദയിൽ പഠിക്കുന്ന 11-12 വർഷം മുമ്പ്, ദാറുൽ ഹുദയിൽ ഞാൻ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് ബഹുമാന്യനായ ബാപ്പുട്ടി ഹാജി ദാറുൽ ഹുദയുടെ ചെലവുകളെക്കുറിച്ച് കൃത്യമായി വിദ്യാർത്ഥികളായ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. അന്ന് ഹാജി സാഹിബ് പറഞ്ഞിരുന്ന കാര്യം, 6 ലക്ഷം 6.5 ലക്ഷം ഒരു മാസം ദാറുൽ ഹുദക്ക് ചെലവുണ്ട് എന്നതായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോഴത് എത്രയായിട്ടുണ്ട്? ബഹുമാന്യനായ ഷാഫി ഹാജി കൃത്യമായിട്ടത് പറഞ്ഞത് 1.5 കോടിയുടെ അടുത്ത് വരുന്ന ഒരു സംഖ്യയായിരുന്നു. ഒരു മാസം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് മാത്രം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതിൻ്റെ കളമശ്ശേരിയിലുള്ള, ഞാൻ അധ്യാപകനായിട്ടുള്ള തൊട്ടടുക്കലുള്ള കൊടുങ്ങല്ലൂരിലെ നെഹ്ജുർ റഷാദ് ചാമക്കാലയിലുള്ള, ഇതിൻ്റെ ഒന്നും കൂട്ടാതെ ദാറുൽ ഹുദക്ക് മാത്രം ഈ സംരംഭവുമായി മുന്നോട്ടു പോകാൻ 1.5 കോടിയോളം വരുന്ന രൂപ ഈ സമുദായം ദാറുൽ ഹുദക്ക് നൽകുന്നുണ്ട്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചുവെന്നു മാത്രം. ഈ സ്ഥാപനങ്ങളിൽ ഇന്ന് 6875 വിദ്യാർത്ഥികൾ നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉസ്താദ് അവർകൾ ഇവിടെ പറഞ്ഞു, 1800 വരുന്ന ഹുദവികൾ പുറത്തിറങ്ങി, ഇൻഷാ അല്ലാ 12 വർഷം കഴിഞ്ഞ് ഇതുപോലൊരു പ്രചരണ സമ്മേളനത്തിൽ നാം സംസാരിക്കുമ്പോൾ അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും നൽകുമെങ്കിൽ 7000-8000 വരുന്ന ഹുദവി പണ്ഡിതന്മാർ അന്ന് സമുദായത്തിൽ പ്രവർത്തന രംഗത്തുണ്ടാകും. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ദാറുൽ ഹുദ സൃഷ്ടിച്ച വലിയ ഒരു പ്രതിഫലനമാണ്. ഇതോടുകൂടെ നമ്മൾ ഓർക്കണം, 63 വാഫി സ്ഥാപനങ്ങളുണ്ട്. ഈ വാഫി സ്ഥാപനങ്ങളിൽ 5446 വിദ്യാർത്ഥികൾ, ജാമിഅ നൂരിയയുടെ 48 സ്ഥാപനങ്ങളുണ്ട്, 3950 വിദ്യാർത്ഥികൾ, നന്ദി ദാറുസലാമിൻ്റെ മറ്റ് വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സിലബസുകൾക്ക് കീഴിൽ നിരവധി വിദ്യാർത്ഥികൾ. ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് 25,000-ലേറെ വരുന്ന വിദ്യാർത്ഥികൾ മതവിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 33 സംവത്സരക്കാലം കൊണ്ട് ഈ സമൂഹത്തിലുണ്ടാക്കിയ വലിയ ഒരു പ്രതിഫലനമല്ലാതെ മറ്റെന്താണ്? ദാറുൽ ഹുദ പ്രധാനമായും സമൂഹത്തിൽ ഉയർത്തിയത് അതിൻ്റെ പ്രൊഡക്റ്റുകളായി, ഹുദവികളായി പുറത്തിറങ്ങിയവരിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്വീകരിച്ചത് 3 കാര്യങ്ങൾ കൃത്യമായി അവരിൽ ഉണ്ടാകണം. ഇതിന് മുൻഗണന നൽകിയാണ് ദാറുൽ ഹുദ പ്രവർത്തിച്ചത്.